ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്ന പറയഞ്ചേരി സ്കൂളിന് പുറത്ത് കോൺഗ്രസ് സിപിഎം പ്രവർത്തകർ നേർക്കുനേർ തുടരുന്നു എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. സന്ദീപ് തോമസ് ആണ് ചേരുന്നത്. സന്ദീപ്, കഴിഞ്ഞ മണിക്കൂറിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. ഇപ്പോഴും സമാനമായ സാഹചര്യമാണോ ഉള്ളത്? പോലീസിന്റെ ഇടപെടൽ എങ്ങനെയാണ്? അമീന, ഇപ്പോഴും ബൂത്തിന് പരിസരത്തും അതുപോലെ തന്നെ ബൂത്തിന് മുൻപിലും ഒക്കെ പോലീസിന്റെ ബന്ദോബസ്ത് ഉണ്ടെങ്കിലും സംഘർഷാവസ്ഥ ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. രണ്ട് വിഭാഗവും ചേരി തിരിഞ്ഞ് നിൽക്കുന്നതാണ് ഇപ്പോഴും ഈ ബൂത്തിന് മുന്നിലെ കാഴ്ച. രാവിലെ 8 മണിക്ക് വോട്ടെടുപ്പ് തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ ഇരു വിഭാഗവും ക്രമക്കേട് ആരോപിക്കുന്നുണ്ട്. കള്ളവോട്ട് നടക്കുന്നു, വ്യാജ ID കാർഡുമായി ഒരുപാട് പേർ വോട്ട് ചെയ്യാൻ എത്തുന്നു തുടങ്ങിയതാണ് ഇരു വിഭാഗവും പരസ്പരം ഉന്നയിക്കുന്ന ആരോപണം. അല്പം മുൻപ് റിട്ടേണിംഗ് ഓഫീസറുമായി നമ്മൾ സംസാരിച്ചു. ഇതിനോടകം 7170 വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. 7170 വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അതായത് കഴിഞ്ഞ വട്ടം ഇതിന് മുൻപ് നടന്ന ബാങ്ക് തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കൂടുതൽ വോട്ടുകൾ ഇതിനോടകം തന്നെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കുറി കുറെ കൂടി വാശിയേറിയ തെരഞ്ഞെടുപ്പാണ് എന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സാഹചര്യം. നേരത്തെ തന്നെ KE Sudhakaran KPCC അധ്യക്ഷൻ നടത്തിയിട്ടുള്ള ഒരു ഭീഷണി പ്രസംഗത്തിൻ്റെയും മറ്റ് പശ്ചാത്തലത്തിൽ കൂടുതൽ സുരക്ഷ വേണമെന്ന ആവശ്യം ബാങ്ക് സംരക്ഷണ സമിതി, അതായത് കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് CPM-മായി സഖ്യം ചേർന്ന് മത്സരിക്കുന്ന ബാങ്ക് സംരക്ഷണ സമിതി മറ്റും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇന്ന് MK Raghavan MP അടക്കമുള്ള ആളുകൾ പറയുന്നത് വലിയ തോതിൽ കള്ളവോട്ട് ക്രമക്കേട് നടന്നു, ഒപ്പം തന്നെ കയ്യേറ്റം ചെയ്യുന്നു, അതായത് CPM-ന്റെ പ്രവർത്തകർ നേതാക്കളുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്ന ആക്ഷേപമുണ്ട്. അതേസമയം CPM പ്രവർത്തകരും ഒപ്പം തന്നെ സംരക്ഷണ സമിതിയും കോൺഗ്രസിന്റെ നേതാക്കൾക്കെതിരെ വലിയ വിമർശനവും ആക്ഷേപവുമാണ് ഉന്നയിക്കുന്നത്. ഏതായാലും ഇതാണ് ഈ പോളിംഗ് ബൂത്തിന്റെ കവാടത്തിലേക്കുള്ള സാഹചര്യം. 4 മണി വരെയാണ് വോട്ടെടുപ്പ്. ഈ വോട്ട് ചെയ്യാൻ എത്തുന്ന ആളുകൾക്ക് ഇവിടേക്ക് കടന്നു വരാൻ ആവശ്യമായിട്ടുള്ള വലിയ പ്രയാസമുള്ളൊരു സാഹചര്യം ഇപ്പോഴുമുണ്ട്. ഇരു വിഭാഗവും ചേരി തിരിഞ്ഞു നിൽക്കുന്നു. ഇവർക്കിടയിലൂടെ വളരെ സാഹസികമായി വേണം വോട്ടർമാർക്ക് കടന്നു വരാൻ. അപ്പോൾ ഇരു വിഭാഗത്തിൻ്റെ നേതാക്കൾ തന്നെയാണ് രണ്ട് ചേരിയിലുമായി നിൽക്കുന്നത്. പോലീസ് ഇതിന് മുന്നിൽ പോലീസിൻ്റെ ഒരു വലയം തീർത്തുകൊണ്ട് വോട്ടർമാരെ അകത്തേക്ക് പ്രവേശിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അങ്ങനെയല്ല. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് ഈ കാഴ്ചയാണ് കഴിഞ്ഞ മണിക്കൂറുകളായി ഇവിടെ തുടരുന്നത്. ഇവിടെ വോട്ട് ചെയ്ത് മടങ്ങിപ്പോകുന്ന ആളുകളൊക്കെയുണ്ട്. പക്ഷേ ഈ രീതിയിൽ സംഘർഷാവസ്ഥ ഇപ്പോൾ പ്രവർത്തകർ വീണ്ടും ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്നതാണ് കാഴ്ച. ഇരു വിഭാഗം പ്രവർത്തകർ ചേരിതിരിഞ്ഞ് അതാ വീണ്ടും MK Raghavan MP അടക്കം ഒരു ഭാഗത്തുണ്ട്. കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. ഏറെക്കുറെ തെരുവ് യുദ്ധം എന്ന് വിശേഷിപ്പിക്കാവുന്ന സാഹചര്യമാണ് ഇവിടെ ഇപ്പോൾ. ഇപ്പോൾ ബൂത്തിന് മുൻപിൽ ഇതാ കോൺഗ്രസിന്റെ CPM-ന്റെ പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്നതാണ് കാഴ്ച. പോലീസ് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട അവസ്ഥ. തെരുവ് യുദ്ധമാണോ നടക്കുന്നത്? കസേരകൾ വലിച്ചെറിഞ്ഞും ഇരുവിഭാഗം പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്നതാണ് കാഴ്ച. മീന, ഏതായാലും കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ഇത് തന്നെയാണ് ഇവിടുത്തെ കാഴ്ച. ഏറെക്കുറെ ഒരു തെരുവുദ്ധം എന്ന് പറയാവുന്ന സാഹചര്യം. ബൂത്തിന് മുന്നിൽ ഇതാണ് കാഴ്ച. ബൂത്തിന് മുന്നിൽ വോട്ടർമാർക്ക് കടന്നു വരാൻ കഴിയാത്ത വിധത്തിലുള്ള സാഹചര്യമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ ഈ ഇവിടുത്തെ സംഘർഷത്തിൻ്റെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാകുന്നു. രണ്ട് കൂട്ടരും കള്ളവോട്ട് ആരോപിക്കുന്നു. ഇതാണ് ഇതിൻ്റെ സംഘർഷത്തിൻ്റെ അടിസ്ഥാന കാരണം. രണ്ട് കൂട്ടരും ഈ ബാങ്ക് ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് വ്യാപകമായി കള്ളവോട്ട് ചേർക്കുന്നു, വ്യാജ ID കാർഡുകൾ ഉപയോഗിക്കുന്നു തുടങ്ങിയ ആക്ഷേപമാണ് ഇരു കൂട്ടരും ഉന്നയിക്കുന്നത്. റിട്ടേണിംഗ് ഓഫീസറോട് നമ്മൾ ചോദിച്ചിരുന്നു എത്ര കള്ളവോട്ട് സംബന്ധിച്ച് എത്ര പരാതികളുണ്ടെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ പറയുന്നത് കൃത്യമായൊരു കണക്ക് ഇല്ല എന്നാണ്. ഇപ്പോൾ വീണ്ടും പ്രവർത്തകർ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന സാഹചര്യം.